ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളിന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കോവിഡ് വാക്സിൻ പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് നേരം നോക്കിക്കഴിഞ്ഞാലും കോവിഡ് വാക്സിൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കാണുന്നത് ഓൾറെഡി ഫുള്ളി ബുക്ക്ഡ് എന്നുള്ള വിവരങ്ങളായിരിക്കും കാണുണ്ടാവുക. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ കുറച്ച് നാളിലായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എന്താണ് സംഭവം എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യം പെട്ടെന്ന് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. വാക്സിൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരുവിധം എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു കണ്ടിട്ടുണ്ടാവും. നമുക്കതിനു വേണ്ടി കോവിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട്, അതായത് self-registration.covin.gov.in എന്ന് പറഞ്ഞ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP ഫോണിൽ വരും. അത് അടിച്ചു കൊടുത്തിട്ടും നമ്മൾ കയറുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ OTP കൊടുത്തു, ഞാൻ വെരിഫൈഡ് ആൻഡ് പ്രൊസീഡ് അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് പോകും. നമുക്കവിടെ മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ എടുക്കുന്നു. അപ്പോൾ ഷെഡ്യൂൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സെർച്ച് ബൈ പെയിൻ, സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേരള ആയതുകൊണ്ട് നമ്മളിപ്പോൾ കേരള നമ്മൾ സെലക്ട് ചെയ്യുന്നു. തന്നെ അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്ട് ഏതാണോ കാസർഗോഡ് കണ്ടവർ നമുക്ക് ആവശ്യമുള്ള കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർ കാണിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ കുറച്ച് സമയം തന്നെ ലോഡ് ചെയ്യാൻ ഇത് പിടിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യാൻ കുറച്ച് ഡാറ്റ ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കുന്നത്. അതുകൊണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആണ്, വേറെ ഒന്നും അവൈലബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് മുമ്പ് കണ്ടിട്ട്, എപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാലും ഇതൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് 1 vaccine അവൈലബിൾ ആണ് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതെല്ലാം ഏജ് 45+ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാൻ വേണ്ടി, അപ്പോൾ ഇവിടെ ഓപ്പൺ ആകാൻ പോകണം, ഇന്ന സ്ഥലത്ത് ഓപ്പൺ ആകാൻ പോകുന്ന അറിയാൻ വേണ്ടി നമ്മൾ ടെലഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. ടെലഗ്രാമിൽ ഡിഫറെൻറ്റ് ചാനൽസ് അവൈലബിൾ ആണ്. ആ ചാനൽസിലൊക്കെ നോട്ടിഫിക്കേഷൻ മെസ്സേജുകളായിട്ട് വരും. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഓപ്പൺ ആകാൻ പോകണം, ഇത്ര വെച്ചിട്ടാണ് വരാൻ പോകുന്നത്, ഇത്ര ഡോസ് ഉണ്ടാവും, കോവാക്സിൻ ആണ് വരുന്നുണ്ടാവുക, 45+ ആണ്, 45 ആ കാര്യങ്ങളും വിവരങ്ങളെല്ലാം ആ ഒരു ചെറിയ മെസ്സേജിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യും, അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട്, കോവിൻ്റെ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തിരുന്നുണ്ട്, കറക്റ്റായിട്ട് ആ അത് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് വരുമ്പോൾ തന്നെ വിത്ത് ആ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡും കാര്യങ്ങളൊക്കെ അവർ തരാറുണ്ട്. അപ്പോൾ പിൻകോഡ് അടിച്ചു കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ രണ്ട് എക്സാമ്പിൾസ് കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടെലഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ വാക്സിൻ സെൻറ്റർ അവൈലബിൾ ഫോർ 45+ ഏജ്, പിൻകോഡ് വന്നിട്ടുണ്ട് ഇവിടെ, കോവിഡ് ഷീൽഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ള, ടോട്ടൽ സ്ലോട്ട്സ് 30, ഡോസ് 1 ആണ് അവൈലബിൾ ആയിട്ടുള്ള, ആ വിവരങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്ന് വന്നേക്കുന്നതാണ്. അത് മാത്രമല്ല, അതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിലും കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും, വേറെ ഓരോ സ്ലോട്ട് തൃശ്ശൂരിത്തെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി സ്ലോട്ട്സൊക്കെ പറയുന്നത് ഇപ്പോൾ വേറെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് മുൻകൂട്ടി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കോവിൻ്റെ സൈറ്റിൽ പോയിട്ട് വളരെ സിമ്പിളായിട്ട് മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരു ചാനലാണ് കോവിഡ് വാക്സിൻ നോട്ടിഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് പോകണമെങ്കിലും ആ കറസ്പോണ്ടിങ് നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും, അതായത് എത്ര സ്ലോട്ട്സ് അവൈലബിലിറ്റി ഉണ്ട്, ഡേറ്റും സമയവും അതേപോലെ തന്നെ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ ആണ്. അപ്പോൾ അത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റും അതേപോലെ ഡിസ്ട്രിക്റ്റൊക്കെ അവൈലബിൾ ആണ് അതിനകത്ത്. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ under45.in എന്ന് പറഞ്ഞ സൈറ്റിലാണ് പോകേണ്ടത്. under45.in അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം എന്തായാലും ഈ ലിങ്കുകൾ. അപ്പോൾ അത് നമ്മൾ കറസ്പോണ്ടിങ് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്താണ് സ്റ്റേറ്റ്. നമുക്ക് ഇന്നത്തെ എല്ലാ സ്റ്റേറ്റ്സും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കേരള, ഇപ്പോൾ ഞാനിപ്പോൾ കൊല്ലം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ചാനലിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഇവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ടെലഗ്രാമിൻ്റെ പേജിലേക്ക് പോയിട്ട്, ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ A45 എന്ന് പറഞ്ഞത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ A45 വരുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ Above 45 എന്ന് പറഞ്ഞൊരു സൈറ്റും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെയുണ്ട്, ഡീറ്റെയിൽസൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ വേറെ ഒരു സൈറ്റാണ് vaccinealert.github.in എന്ന് പറഞ്ഞ സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാറുണ്ട്, അതായത് ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള കാസർഗോഡ്, കണ്ണൂർ എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിൻലി കേരളത്തിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റുകളും കാര്യങ്ങളും വരും. അപ്പോൾ ഡിസ്ട്രിക്ട്സ് വന്നു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്,
ഞാനിപ്പോൾ തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയ ടെലഗ്രാം ചാനലിൽ ഫോണിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് തുറന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിനകത്താണെങ്കിൽ ആ ഓരോ സ്ഥലത്തിൻ്റെ പേരുകളിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് ഒരു വൺ ബൈ വൺ ആയിട്ട്. പിന്നെ അവിടേക്കാണ് വാക്സിൻ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കൂടുതൽ സഡനായിട്ട് വിവരങ്ങൾ അറിയാൻ ഈ A45 എന്നുള്ള സൈറ്റാണ് മെയിൻലി ഉപയോഗിക്കാൻ നല്ലത് കുറച്ചും കൂടി. പിന്നെ ഈ കോവിഡ് വാക്സിൻ നോട്ടിഫയർ എന്ന് പറഞ്ഞ വേറൊരു സൈറ്റും കൂടിയുണ്ട്, toolsif.com. അതിനകത്ത് നമുക്ക് സെൻട്രലി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അപ്പോൾ അതിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ toolsif എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അവരുടെ സൈറ്റാണിത് toolsif.co വാക്സിൻ സെൻറ്റർ ബൈ ഡിസ്ട്രിക്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരാറുണ്ട് എപ്പോഴാണ് അവൈലബിലിറ്റി. കുറച്ച് മുമ്പാണ് വരിക, ഏകദേശം ഒരു ഇത് വന്ന് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ കോവിൻ്റെ സൈറ്റിൽ നമുക്ക് ഞങ്ങൾക്ക് ആ ഒരു ഇത് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ റെഡിയായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഈ സൈറ്റ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതേപോലെ ഇങ്ങനത്തെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. See you all in my next video with another topic.